السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، من همزه ولمزه، ومن شر الشياطين، ونعوذ بالله من أن يحضرون. الحمد لله وبنعمته تتم الصالحات، الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم لك الحمد بالإسلام، ولك الحمد بالقرآن، ولك الحمد لما هديتنا لهذا، وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك. അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, ഇസ്ലാമിലേക്ക് അടുത്തെത്തിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ബാദർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കദബത ലഅംറുല്ലാഹി ലാ തഖ്തുലു, അല്ലാഹു തന്നെ സത്യം, ഞങ്ങളുടെ കുടുംബത്തിലെ ആളെ നിങ്ങൾ വന്ന് കൊല്ലൂല, വലാ തഖ്ദിറു അലാ ഖത്ലി, അയാളെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയുകയും ഇല്ല എന്ന് സഅദ് ബിൻ അൽബാദർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ച എന്താ, ഞങ്ങൾ വന്നോളാം, നിങ്ങൾ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ കൊല്ലണ്ട, അത് ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ പ്രശ്നം, അത് ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന ഒരു സ്വരം. ജാഹിലിയ്യക്കാലത്ത് അങ്ങനല്ലേ ഞങ്ങൾ പറഞ്ഞു, എന്റെ കാലശേഷം, ഇസ്ലാമിന്റെ കാലശേഷം എന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ പോകുന്ന അറബ് സമൂഹത്തിലെ മോശമായ രണ്ട് സ്വഭാവങ്ങൾ, ഒന്ന് ഇതാണ്, അഭിമാനം പറഞ്ഞിട്ട് നടക്കും, മറ്റൊന്ന് തറവാടിത്തം പറഞ്ഞ് നടക്കും. ഇത് ഖിയാമം വരെ നിലനിൽക്കുകയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നുണ്ട് തറവാട് പറഞ്ഞുകൊണ്ടാണ്, പേരിലൊക്കെ അറിയാം, ആ തറവാടാണെങ്കിൽ ഇങ്ങനെയാണ്, അത് ഈ ഫാമിലിക്കാരാണ് ഇങ്ങനെ, ഈ ഫാമിലി എന്ന ഈ ഫാമിലി സ്റ്റാറ്റസ്, അത് ജാഹിലിയ്യ കാലം മുതലേ അവർ കൊണ്ടുപോരുന്ന ഒരു ആചാരമാണ്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞപ്പോ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നു, ഫഖാമ, സുബ്ഹാനല്ലാഹ്. അങ്ങനെ വന്നപ്പോ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിലെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബ്നു അമ്മാൻ, അവരുടെ കസിനാണ്, ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് നിന്നു, ആർക്ക് മറുപടി പറയാൻ, ഇപ്പറഞ്ഞ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന് എന്താ പറഞ്ഞത്, കദബത ലഅംറുല്ലാഹ്, നുണയാ നിങ്ങൾ പറയും, ഞങ്ങൾ പോയിട്ട് കൊല്ലും അദ്ദേഹത്തെ, ഫഇന്നക മുനാഫിഖുൻ തുജാദിലു അനിൽ മുനാഫിഖീ, കപട വിശ്വാസികൾക്ക് സംരക്ഷണം കൊടുക്കുകയാണോ, ഞങ്ങളുടെ നബിയെ, ഹബീബായ നബി തങ്ങൾ ചീത്ത പറഞ്ഞ ആളെ ഞങ്ങളെ കൊല്ലാൻ വിടൂലാന്നോ, ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ വഹുവ ഖായിമുൻ അലൽ മിമ്പർ, മിമ്പറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തർക്കം നടന്നു, പടച്ചോനെ അവിടെ യുദ്ധത്തിന്റെ, രണ്ട് രണ്ട് ഗോത്രക്കാരും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ വക്കോളമെത്തിയാണ്, ഇവര് തമ്മിൽ ഒരു തർക്കം തുടങ്ങി. ബാഹുന്റെ റസൂൽ പറഞ്ഞു, മിണ്ടാതിരിക്കേ, നിങ്ങൾ സൈലന്റ് ആവണം, ഹത്താ സഖത്തു, അങ്ങ് പറഞ്ഞപ്പോ മിണ്ടാതെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ തർക്കിക്കല്ലേ, ആയിക്കോട്ടെ, നിങ്ങൾ റെഡിയാണ് അല്ലേ, ആയിക്കോട്ടെ, തങ്ങളൊന്നും പറഞ്ഞില്ലട്ടോ, ഒന്നും ചെയ്യാനൊന്നും പറഞ്ഞില്ല, ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പോഴും തീരുമാനമായില്ലല്ലോ എന്റെ വിഷയത്തിൽ, ഞാൻ കരയുന്നതാണ്, ബഖൈതു യൗമി ദാലിക, അന്നത്തെ ദിവസം ഞാൻ കരഞ്ഞു, ലാ യർഖഉ ലീ ദംഉൻ വലാ അഖ്തഹിലു ബി നൗമിൻ, എനിക്ക് ഉറക്കം വരുന്നില്ല, കണ്ണുനീരോ നിൽക്കുന്നുമില്ല, എന്റെ ഉമ്മയും വാപ്പയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹയും, അവർ പിന്നീട് മുസ്ലിമായവരാണ്, മഹദിയും രണ്ടുപേരും വിചാരിച്ചു, അന്നൽ ബുഖാ ഫാലിഖു കബിദി, കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് എന്റെ കരളിന് പോലും അസുഖം വന്നു പോകുമോ എന്ന് എന്റെ ഉമ്മയും വാപ്പയും പേടിച്ചുപോയി. അത്ര കരഞ്ഞു, സങ്കടല്ലേ, വിഷമമല്ലേ,
അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന നേരത്ത് അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ് മദീനയിലാണ്, മദീനത്തെ പെണ്ണുങ്ങൾ അൻസ്വാരികളാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് വന്നു, അവര് എന്റെ അടുത്ത് വന്നിരുന്നു, എന്നെ കെട്ടിപ്പിടിച്ച് അവരും അങ്ങ് കരയാൻ തുടങ്ങി. വിഷമമായി, എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഹബീബിന് തീരുമാനമെടുത്തില്ല നബിതങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു, തങ്ങൾ സലാം പറഞ്ഞു, അഷബീബിയോട് സലാം പറഞ്ഞു, തങ്ങൾ അവിടെ ഇരുന്നു. ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ കേട്ടത് മുതൽ എന്റെ അടുത്ത് തങ്ങൾ ഇരുന്നിരുന്നില്ല. വന്നു പോകും, കൈഫത്തേക്കും, എന്താണ് ആയിഷ, എന്താ വിവരങ്ങൾ എന്ന് ചോദിച്ചു പോകും എന്നല്ലാതെ എന്റെ അടുത്ത് ഇരുന്നിട്ടില്ലായിരുന്നു. ഇന്ന് വന്നിരുന്നു. وقد لبث شهرا لا يوحى اليه في شان شيء ഒരു മാസമായി നബിതങ്ങൾക്ക് എൻ്റെ വിഷയത്തിൽ ഒരു വഹയും വരുന്നില്ല. എന്താണ് ഇതിൻ്റെ വിഷയമെന്ന് അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരുന്നില്ല. فتشهد رسول الله صلى الله عليه وسلم തങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് ചൊല്ലും. എന്നിട്ടേ തങ്ങൾ ഒരു വിഷയം പറയും. തങ്ങളുടെ ഏതൊരു സംസാരത്തിന്റെ തുടക്കം അങ്ങനെയാണ്. തങ്ങൾ അങ്ങനെ പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാദൊരു ഇലാഹില്ല വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തങ്ങൾ പറയും, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കണത്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. തങ്ങളും ഷഹാദത്ത് അങ്ങനെ പറയാം, തങ്ങളും അത്തഹിയാത്തിൽ തന്നെ പറയാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മുഹമ്മദ് ആരാണോ ഈ പറയുന്നത്, ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തങ്ങൾ നബിയാണെന്ന് തങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഇരിക്കട്ടെ, തങ്ങൾ ഷഹാദത്ത് ചൊല്ലി എന്നിട്ട് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ആയിഷ ബീവിയോട് കാര്യം ചോദിക്കണ്ടേ? ആയിഷ ബീവിയോട് വിഷയം അന്വേഷിക്കുകയാണ്. തങ്ങൾ ഇരുന്നു എന്നിട്ട് പറഞ്ഞു, അമ്മാ ബാ, സ്വലാത്തു സലാമ കഴിഞ്ഞിട്ട് തങ്ങൾ ചോദിച്ചു, യാ ആയിഷ, അല്ലയോ ആയിഷ, ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ, ഇന്നാലിന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്ന് നിന്നെ സംബന്ധിച്ച് ഞാൻ കേൾക്കുന്നു. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. നോക്കണം, ഏതെങ്കിലും ഒരു തെറ്റ് ആയിഷ നിങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഒഴിവാക്കുന്നല്ലേ പറയണത്, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, തൗബാ ചെയ്ത് മടങ്ങണം. ആയിഷ, നിങ്ങൾ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ലേ നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത്? എന്തൊരു മനോഹരമായ രീതിയാണ്. ഇതല്ലേ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞതിനർത്ഥം? തങ്ങൾ എങ്ങനെ പ്രശ്നങ്ങളെ സമീപിച്ചു അതിലാണ് നിങ്ങൾക്ക് ബർക്കത്തുണ്ടാവുക, അതിലെ ഖൈർ ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, കുടുംബജീവിതം, എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്ന നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഗൾഫുകാരായ ആളുകൾ അവരുടെ കുടുംബങ്ങളെ ബന്ധപ്പെടുത്തി എന്തെല്ലാം എന്തൊക്കെ, അല്ലാഹു എല്ലാ ഫിത്നയിൽ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾക്ക് വഴങ്ങി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരാൾക്ക് തലാഖ് ചൊല്ലൽ നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം പഠിച്ചപ്പോൾ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യഭിചാരം തന്നെ നടന്നാൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ഒന്ന് പറഞ്ഞില്ലേ, എന്താ സഹാബി പറഞ്ഞത്? നബിയെ, എന്റെ ഭാര്യ ലാ തറുദ്ദു എന്ന ഏതലാമിസിൻ, നബിയെ ഒരാൾ തൊട്ടാലും മുല കൈ എന്റെ പെണ്ണ് തടുക്കൂല, അങ്ങനത്തെ പെണ്ണാണ് എന്റെ പെണ്ണ് നബിയെ. എനിക്കവളോട് വല്ലാത്ത പിരിശമാണ്, എനിക്കവളോട് വല്ലാത്ത സ്നേഹം, എന്നാൽ കുഴപ്പമില്ല, പ്രശ്നം തീർന്നില്ലേ? ആ ഹദീസിൽ നിന്നാണ് മഹാന്മാർ പറയുന്നത്, സ്വന്തം ഭാര്യയിൽ തെറ്റുണ്ടെങ്കിൽ അവൾക്ക് പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്കുക, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ. നമ്മളാണ് അങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെട്ടത്, നമ്മൾക്കാണ്, പുരുഷന്മാർക്കാണ് സംബന്ധിച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചിന്തിക്കുക ആ സമയത്ത്? മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ സംഭവിക്കുന്നത് മാനുഷികമാണ് അല്ലേ,
വ്യഭിചാരം തന്നെ ആവണമെന്ന് വേറെ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിക്കുക. ആ വിഷയത്തിൽ ആളുകൾ നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുക? ആളുകൾ നമ്മളെ ബ്ലെയിം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ല. ആളുകൾ ഇതൊന്നും പറയാതിരുന്നാൽ, ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി, എന്റെ അഭിമാനം കിട്ടിയാൽ മതി, ഇതൊരു മനുഷ്യൻ ആഗ്രഹിക്കൂലേ? ഈ സ്വഭാവം, ഇങ്ങനെ ഒരു ചിന്ത എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ? അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിഷയമെത്തിയാൽ അവിടെ നിയമം ശിക്ഷയുണ്ട്. പക്ഷേ മനുഷ്യൻ മനുഷ്യനെ പുറത്തു കൊടുക്കാൻ പഠിക്കണം, ക്ഷമിച്ചു കൊടുക്കാൻ പഠിക്കണം. എന്തിന്? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കണം.